മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് രേഖാരതീഷ്. ആയിരത്തിലൊരുവൻ, പരസ്പരം എന്നീ സീരിയലുകളിലൂടെയാണ് രേഖാരതീഷ് പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറുന്നത്. സീരിയൽ മേഖലകളിൽ അമ്മയായും അമ്മായി അമ്മയായും തിളങ്ങി എങ്കിലും നിരവധി ഗോസിപ്പുകളാണ് താരത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരസ്പരം എന്ന സീരിയലിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരം ആ സീരിയലിന് ശേഷം ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന സസ്നേഹം എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രേഖ നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. ഈ അഭിമുഖത്തിൽ തന്റെ പ്രണയ പരാജയങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് രേഖ. രേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തുടക്കത്തിൽ എനിക്ക് സീരിയൽ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് സീരിയലിലേക്ക് വരാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിത് എന്റെ പ്രൊഫഷണലായി മാറി. കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു നല്ല ഭാര്യയാകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് എന്റെ തെറ്റുകൊണ്ടല്ല, എന്റെ വിധിയാണ്. ഇനി ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാകില്ല. അതിന്റെ സമയം കഴിഞ്ഞു. എനിക്ക് പ്രണയമായിരുന്നില്ല, എനിക്കൊരു ഷെൽട്ടറായിരുന്നു വേണ്ടത്. ഒരാളുടെ കീഴിൽ സേഫാകാൻ ഞാൻ നോക്കി, അതിലൊക്കെ പരാജയപ്പെട്ടു. കുറേ കഥകളൊക്കെ പലരും പ്രചരിപ്പിക്കാറുണ്ട്, ജീവിതത്തിൽ ഒരു പ്രണയം ഇനി ഉണ്ടാകില്ല, അതിൻ്റെ സമയം കഴിഞ്ഞു. കുറേ കഥകളൊക്കെ പലരും പ്രചരിപ്പിക്കാറുണ്ട്, അതൊക്കെ ശരിയായിരുന്നു എങ്കിൽ അത്രയും ചെറിയ പ്രായമുള്ള കുട്ടി ഇത്രയും പ്രായമുള്ള ഒരാളെ കെട്ടേണ്ട കാര്യമില്ലല്ലോ. അത് അല്പം ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാവുന്നതേയുള്ളൂ. പലരും പലതും പറയും, അതിൽ കുറേ പേർ ഓരോ കമൻ്റിടും. ഈ ആണുങ്ങളുടെ കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഒന്നും തോന്നാറില്ല, പക്ഷേ സ്ത്രീകളുടെ കമൻ്റ് അല്പം വേദന ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് അവർക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ വീടുകളിലൊക്കെ എന്തോരം കുറ്റങ്ങളുണ്ടാകും, അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇതിൽ കയറി നിന്ന് ടൈപ്പ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഇല്ലാണ്ടായി, എനിക്ക് നിൽക്കാനുള്ള എന്നെ നോക്കാനുള്ള ഇതില്ല. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒരാളുടെ അണ്ടറിൽ സേഫ് ആകുക എന്നുള്ളൊരു ഷെൽട്ടറാണ് ഞാൻ നോക്കിയത്. ഇത്രയും ചെറിയ പ്രായമുള്ളൊരു കുട്ടി ഇത്രയും പ്രായമുള്ള ഒരാളെ കിട്ടേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ആലോചിച്ചെടുത്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിലെല്ലാം പരാജയം വന്നു, അത്രയേ ഉള്ളൂ. ഗുഡ് വൈഫ് എന്നുള്ളൊരു ഇത് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ തെറ്റുകൊണ്ടല്ല. ഈ ആണുങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ അധികം തോന്നില്ല. ചില സ്ത്രീകളുടെ മെസ്സേജസ് കാണുമ്പോൾ ഇച്ചിരി പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. എന്റെ മകന് 11 വയസ്സായി. ഞാൻ മോശക്കാരായി ആയിരുന്നെങ്കിൽ 11 വർഷം കൊണ്ട് എനിക്ക് 11 പേരെ കല്യാണം കഴിക്കാം. എന്റെ ലക്ഷ്യം അതാണെങ്കിൽ എനിക്ക് എന്റെ മകനെ വല ഹോസ്റ്റലിലാക്കി എന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഇനിയും വിവാഹം കഴിക്കാം. ഞാൻ 60-70 വയസ്സായ ആളല്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും എനിക്ക് ആ പക്വത വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും ഇങ്ങനെയും ജീവിക്കാമെന്ന്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ 150% പൊന്നുപോലെ നോക്കുന്നുണ്ട് ഞാൻ. നട്ടിൽ നിവർത്തി നിന്ന് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നുമുണ്ട്. അന്തസ്സായി ജീവിക്കുന്നു. ബാക്കി സൈഡിലൂടെ വരുന്ന കമൻസൊക്കെ അങ്ങനെ പോകട്ടെ, ഞാൻ തലയുറത്തി ജീവിക്കും എന്നാണ് രേഖ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. പറയാനുള്ളത്, എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ഇടത്തരം ആൾക്കാരാണെങ്കിലും സമാസമം നിൽക്കുന്നവരാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയും. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണ് എൻ്റെ അച്ഛൻ. സോ ഏകദേശം എനിക്ക് തോന്നുന്നത്,